നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ തേർട്ടീൻ ചാപ്റ്ററായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസ് ആണ് ഇതിൽ ആദ്യത്തെ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ബാക്കിയുള്ള ഫൈവ് ക്വസ്റ്റ്യൻസ് അതായത് ട്വന്റി സിക്സ് മുതലേ തേർട്ടി വരെയുള്ള ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാതും നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻസ് ആണ് അപ്പോൾ നമ്മുടെ ട്വന്റി സിക്സ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്കൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട് ഇതാ നമ്മുടെ ഫംഗ്ഷൻ ഫോർ എക്സ് പ്ലസ് ഫൈവ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോഷ്യൻ അല്ലേ അതായത് യു ബൈ വി റൂ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ ഇവിടെ യു എന്ന് പറയുന്നത് ഫോർ എക്സ് പ്ലസ് ഫൈവ് സൈൻ എക്സ് ആണ് വി എന്ന് പറയുന്നത് ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സ് അപ്പം ഇതിൽ നമുക്ക് എന്ത് വരും നമ്മുടെ എഫ് ഡാഷ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് യു ഡാഷ് വി മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഇതാണ് നമ്മുടെ കോഷിന്റെ റൂൾ വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു അതെന്ത് വേണം യു ഡാഷ് അല്ലേ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഫോർ എക്സ് പ്ലസ് ഫൈവ് സൈൻ എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വി നമ്മുടെ സെവൻ കോസ് എക്സ് മൈനസ് ഇനി യു അതേപോലെ തന്നെ എഴുതുക ഫോർ എക്സ് പ്ലസ് ഫൈവ് സൈൻ എക്സ് ഇൻറ്റു ബിയുടെ ഡെറിവേറ്റീവ് ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓൾ ഡിവൈഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഓരോന്നായിട്ട് ഡെറിവേറ്റീവ് കാണാം ഫോർ എക്സ് പ്ലസ് ഫൈവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് കാണാം അല്ലേ ഫോർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ഫോർ ഇൻറ്റു വൺ എക്സിൻ്റെ വൺ ആണ് പ്ലസ് ഫൈവ് സൈന എക്സ് എന്ന് പറയുമ്പോൾ ഫൈവ് ഇൻറ്റു സൈനക്സിന്റെ കോസെക്സ് നമ്മൾ അതേപോലെ തന്നെ അവിടെ എഴുതി മൈനസ് അതേപോലെ തന്നെ ഇവിടെ ഫോർ എക്സ് പ്ലസ് ഫൈവ് സൈന എക്സ് നമ്മൾ അതേപോലെ എഴുതി ഇനി ത്രീ എക്സ് പ്ലസ് സെവൻ കോസെക്സിന്റെ ഡെറിവേറ്റീവ് കാണണം ത്രീ എക്സിന്റെ എന്ന് പറയുന്നത് ഇൻറ്റു കോസെക്സിന്റെ എന്താ പറയാ മൈനസ് സൈന

അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ടേമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക് ആ ബ്രാക്കറ്റ് ഒക്കെ മാറ്റിക്കളയാം ആദ്യം ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഫോർ ഇന്റു ത്രീ എക്സ് ട്വൽവ് എക്സ് പ്ലസ് ഫോർ ഇൻറ്റു സെവൻ കോസ് എക്സ് ട്വന്റി എയ്റ്റ് കോസ് എക്സ് പ്ലസ് ഇനി ഫൈവ് കോസ് എക്സ് കൊണ്ട് ചെയ്യാം ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ എക്സ് കോസെക്സ് പ്ലസ് തേർട്ടി ഫൈവ് വരൂല്ലേ തേർട്ടി ഫൈവ് കോ സ്ക്വയർ എക്സ് അപ്പൊ അത് കഴിഞ്ഞു അതേപോലെ നമുക്ക് ഇവിടെ ചെയ്യാം അപ്പം ആ മൈനസും കൂടി ഒപ്പം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ഫോർ എക്സ് ഇൻറ്റു ത്രീ അപ്പൊ മൈനസ് ട്വൽവ് എക്സ് മൈനസ് ഫോർ എക്സ് ഇൻറ്റു മൈനസ് സെവൻ എക്സ് അപ്പൊ പ്ലസ് ആയി ട്വന്റി എയ്റ്റ് എക്സ് സൈൻ എക്സ് വരും പിന്നെ മൈനസ് ഫൈവ് സൈൻ എക്സ് ഇൻറ്റു ത്രീ അപ്പൊ മൈനസ് ഫിഫ്റ്റീൻ വരും അല്ലെ ഫിഫ്റ്റീൻ സൈൻ എക്സ് പിന്നെ മൈനസ് ഫൈവ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സെവൻ എക്സ് അപ്പൊ അവിടെ പ്ലസ് വന്നും എത്ര വരും തേർട്ടി ഫൈവ് സൈൻ സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സ് ദോൾ സ്ക്വയർ ഇതിൽ ഈ ട്വൽവ് എക്സും മൈനസ് ട്വൽവ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും പിന്നെ എന്താ അവിടെ ഉള്ളത് പിന്നെ എന്തെങ്കിലും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ ഇവിടെ തേർട്ടി ഫൈവ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട് ഇവിടെ തേർട്ടി ഫൈവ് സൈൻസ്ക്വയർ എക്സ് ഉണ്ട് അപ്പോൾ അത് രണ്ടും നമുക്ക് ഒരുമിച്ച് എഴുതാം അപ്പൊ തേർട്ടി ഫൈവ് കോമൺ ആയിട്ട് ആ രണ്ട് ടേമിളിൽ നിന്ന് എഴുതാം ബാക്കി എന്ത് വരും കോ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബാക്കി ട്വൽവക്സ് മൈനസ് ട്വൽ എക്സ് ക്യാൻസൽ ആയി ബാക്കിയുള്ള ടേമ്പൊക്കെ നമുക്ക് അതേപോലെ തന്നെ എഴുതാം പ്ലസ് എന്തുണ്ട് ട്വന്റി എയ്റ്റ് കോസ് എക്സ് ഉണ്ട് പ്ലസ് ഫിഫ്റ്റീൻ എക്സ് കോസ് എക്സ് ഉണ്ട് ഇത് നമ്മൾ എടുത്തു ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു പ്ലസ് ട്വൻറ്റിഎറ്റ് എക്സ് സൈൻ എക്സ് ഉണ്ട് മൈനസ് ഫിഫ്റ്റീൻ സൈൻ എക്സ് ഉണ്ട് പിന്നെ ഓൾ ഡിവൈഡ് ബൈ ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സ് ദോൾ സ്ക്വയർ ഈ കോസ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എത്രയാണ് വൺ ആണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രണ്ട് ടേം അവിടെ ഒരുമിച്ച് എഴുതിയത് അപ്പോൾ ഇത് മാത്രപ്പോൾ എന്തായി തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് പ്ലസ് ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതുക ട്വന്റി എയ്റ്റ് കോസ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എക്സ് കോസ് എക്സ് പ്ലസ് ട്വൻറ്റി എയ്റ്റ് എക്സ് സൈൻ എക്സ് മൈനസ് ഫിഫ്റ്റീൻ സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ത്രീ എക്സ് പ്ലസ് സെവൻ കോസ് എക്സ് ദ ഓൾ സ്ക്വയർ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ട്വൻറ്റി സെവൻത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇതുപോലെ നമുക്ക് ഡെറിവേറ്റീവ് കാണാനുള്ളതാണ് നമ്മുടെ ഫങ്ഷൻ ഇവിടെ നമുക്ക് തന്നിരിക്കണത് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഫൈവ് ബൈ ഫോർ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ അപ്പോൾ ഇത് നമ്മുടെ യു ബൈ ബി നമ്മുടെ കോഷൻ റൂളിൽ ഞാൻ അപ്ലൈ ചെയ്യുക അതിന് മുമ്പ് ഈ കോസ് ഫൈവ് ബൈ ഫോർ എന്ന് പറയുന്നത് എന്താണ് അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലെ അതിൽ എക്സ് എന്ന് പറഞ്ഞ ടേം വരുന്നില്ല എക്സ് നമ്മളിപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണത് ഡിഫറെൻഷിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സിലാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത് അതിൽ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയണത് അപ്പോൾ അതിൽ എക്സ് അല്ലാത്ത എല്ലാ ടേമും നമുക്ക് കോൺസ്റ്റന്റ് ടേമുകളാണ് അല്ലേ ബി കോസ് ഫൈവ് ബൈ ഫോർ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേമാണ് ഇതിന് നമുക്ക് ആ കോസ് ഫൈവ് ബൈ ഫോർ ഒന്ന് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം കാരണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ മത്തിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമ്മൾ ആ കോസ് ഫൈവ് ബൈ ഫോർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ ബൈ സൈൻ എക്സ് അപ്പൊ ആക്ച്വലി ഇതിന്റെയാണ് നമ്മൾ ഡെറിവേറ്റീവ് നമ്മുടെ കോഴ്സിൻ്റെ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത് യു ബൈ ബി യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബി എന്ന് പറയുന്നത് സൈനക്സ് കോഴ്സ് ഫൈവ് ബൈ ഫോർ നമ്മൾ ജസ്റ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമുക്കിനി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോസ് ഫൈവ് ബൈ ഫോർ അവിടെ വെച്ചു നമ്മുടെ കോൺസ്റ്റൻ്റ് ടൈമാണ് ഇനി നമ്മളെ യു ബൈവി നമ്മുടെ കോഷൻ റൂൾ അപ്ലൈ ചെയ്യുക അപ്പോൾ എന്ത് വരും എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് എന്ത് വരും എക്സ് സ്ക്വയർ അതുപോലെ എഴുതിയിട്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ സൈൻ എക്സിന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ടു എക്സാ വരിക അല്ലേ ടു എക്സ് സൈൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സിന്റെ എന്താ പറയുക കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈനക്സ് ദോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അപ്പോൾ എക്സ് കോസ് ഫൈവ് ബൈ ഫോർ ഇൻറ്റു ബ ഇവിടെ എന്ത് വരും ടു സൈനക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈനക്സ് ദോൾ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്താൽ സൈൻസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം അല്ലേ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ഇനി ഇത് അപ്പുറത്തേക്ക് നമുക്കൊന്നും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മുടെ ട്വൻറ്റി എയ്ത്ത് ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് ഫങ്ഷൻ തന്നിരിക്കുന്നത് എക്സ് ബൈ വൺ പ്ലസ് ടെൻ എക്സ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അപ്പോൾ എക്സ് നമുക്ക് യു ആയിട്ട് എടുക്കാം വൺ പ്ലസ് ടെൻ എക്സ് വി ആയിട്ട് എടുക്കാം അന്നിട്ട് നമുക്ക് നമ്മുടെ കോഷൻ്റെ റൂൾ അപ്ലൈ ചെയ്യാം എക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വൺ പ്ലസ് ടെൻ എക്സ് മൈനസ് എക്സ് അതേപോലെ എഴുതിയിട്ട് വൺ പ്ലസ് ടെൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടെൻ എക്സ് ദോൾ സ്ക്വയർ ശരിക്കും പറഞ്ഞാൽ ഇത് ഈസിയാണ് അല്ലേ നമുക്ക് ആ കോഷൻ റൂളും പ്രോഡക്റ്റ് റൂളും ഒക്കെ അറിയാണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ ചില പ്രോബ്ലത്തിൽ കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു വൺ പ്ലസ് ടെൻ എക്സ് മൈനസ് ഇവിടെ എന്ത് വരും എക്സ് ഇൻറ്റു വൺ പ്ലസ് ടെൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ പറയുക വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ കാരണം അത് കോൺസെൻറ്റേം ആണ് പ്ലസ് ടെൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ പറയുക സി സ്ക്വയർ എക്സ് അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളതൊക്കെ അത് മറന്നു പോകരുത് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടെൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു അപ്പൊ ഇവിടെ എന്ത് കിട്ടി വൺ ഇൻ വൺ പ്ലസ് ടെൻ എക്സ് എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടെൻ എക്സ് ഇവിടെ എന്ത് വരും സീറോ പ്ലസ് സിക്സ്ക്യർ എക്സ് എന്ന് പറയുമ്പോൾ സീക്സ്ക്വയർ എക്സ് അപ്പൊ നമുക്ക് അതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എക്സ് സി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ടെൻ എക്സ് ദോൾ സ്ക്വയർ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അത് കഴിഞ്ഞു നമുക്ക് ഇനി ട്വന്റി നയൻത് കൊസ്റ്റിനിക്ക് പോകാം നമ്മുടെ ട്വൻറ്റി നയൻത് ക്വസ്റ്റ്യൻ നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി കെക്സ് ഇൻ എക്സ് മൈനസ് ടെൻ എക്സ് അപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ യു എക്സ് പ്ലസ് സി എക്സ് എന്ന് പറയണത് ബി എന്ന് പറയണത് എക്സ് മൈനസ് ടെൻ എക്സ് അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇൻറ്റു ബി അല്ലേ അപ്പൊ യു ഡാഷ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് സി കെക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ എക്സ് മൈനസ് ടാൻ എക്സ് ഇവിടെ നമുക്ക് എന്താ പറയുക പ്രോഡക്റ്റ് റൂൾ ആകുമ്പോൾ നടുവില് പ്ലസ് ആണ് പിന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതുക എക്സ് പ്ലസ് സി കെക്സ് ഇൻറ്റു എക്സ് മൈനസ് ടെൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ ഇത് നിങ്ങൾ ആദ്യം ഈ ടേം എഴുതിയെന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫങ്ങ് ഡെറിവേറ്റീവ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ അപ്പൊ ആദ്യം ഇട്ട് ഏകിയോ കുഴപ്പമില്ല കാരണം നമുക്ക് മിഡിൽ പ്ലസ് ആണ് അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് ആദ്യം എഴുതുന്നവർക്കും ചെയ്യാൻ അങ്ങനെ എഴുതാം പക്ഷേ കോഷൻ റൂളിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല അത് മിഡിലെ മൈനസ് ആണ് ഇനി എക്സ് പ്ലസ് സി കെക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ പറയാ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വണ് വരിക അല്ലെ വൺ പ്ലസ് സി കെക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് സി കെക്സ് ടെൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടാൻ എക്സ് നമുക്ക് അതേപോലെ തന്നെ എഴുതാം പ്ലസ് അതേപോലെ തന്നെ ഈ എക്സ് പ്ലസ് സിക് എക്സ് അതേപോലെ എഴുതാം എക്സ് മൈനസ് ടാൻ എക്സിൻ്റെ എന്ത് വരും വൺ മൈനസ് ടാൻ എക്സിന്റെ എന്താണ് സി സ്ക്വയർ എക്സ് അപ്പോൾ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് നല്ലപോലെ പോലെ പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ വൺ പ്ലസ് സി കെക്സ് ടാൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടാൻ എക്സ് പ്ലസ് എക്സ് പ്ലസ് സിക്ക് എക്സ് ഇൻറ്റു വൺ മൈനസ് സിക്സ് സ്ക്വയർ എക്സ് അല്ലെങ്കിൽ ഈ ടേം ആദ്യം പറയാം ഇത് രണ്ടാമതായിട്ട് പറയാം ഇനി നമുക്കിത് ഇനി മൾട്ടിപ്ലൈ ചെയ്താലൊന്നും നമുക്ക് ഇനി വേറെ ഒന്നും അവിടെ വരില്ല നമുക്ക് അവിടെ നമുക്കവിടെ ആയി പോകുന്ന ടേമുകളൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കണത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇനി നമുക്ക് ഈ മിസലേനിയസ് എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം നമ്മുടെ ഫംഗ്ഷൻ അവിടെ തന്നിരിക്കണത് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു എൻ എക്സ് എന്താ തന്നിരിക്കുന്നത് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു എൻ എക്സ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വാഷൻ്റെ റൂളാണ് എക്സ് എന്ന് പറയുന്നതാണ് യു ബി എന്ന് പറയുന്നത് സൈൻ റേസ് ടു എൻ എക്സ് ആണ് അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ ടു സൈൻ റേസ് ടു എൻ എക്സ് മൈനസ് എക്സ് അതേപോലെ എഴുതി സൈൻ റേസ് ടു എൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു എൻ എക്സിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ പറയുക വൺ ഇപ്പോൾ വൺ ഇൻ ടു സൈൻ റേസ് ടു എൻ എക്സ് മൈനസ് എക്സ് ഇൻറ്റു സൈൻ റേസ് ടു എൻ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബ്ലത്തിൽ അങ്ങനെ അല്ലേ നമുക്ക് എന്തെന്ന് എഴുതാതിന് സൈൻ എക്സ് ഓൾ റേസ് ടു എൻ എഴുതാല്ലേ അപ്പോൾ നമ്മുടെ എക്സ് റേസ് ടു എന്നുള്ള ഫോമിലായി എക്സിന്റെ സ്ഥാനത്താണ് നമ്മുടെ ഇവിടെ സൈൻ എക്സ് കെടുക്കുന്നത് എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എന്താണ് എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ അപ്പൊ അതേപോലെ നമുക്ക് ഇത് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൈനക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫങ്ഷൻ വന്ന പോലെയാണ് അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം അപ്പൊ ആദ്യം നമുക്ക് സൈൻ റേസ് ടു എൻ എക്സ് എന്ന് പറയുന്നത് സൈനക്സ് ഓൾ റേസ് ടു എൻ ആണ് അപ്പൊ അതിനെങ്ങനെ എഴുതാം എൻ ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് സൈനക്സ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഇനി നമ്മൾ എന്ത് ചെയ്യണം മാത്രം സൈനക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതെന്താണ് കോസ് എക്സ് അതും കൂടി ചെയ്തോളാം അപ്പോൾ നിങ്ങൾ ഈ കോസെക്സ് ചെയ്യാനായിട്ട് മറക്കും ഇത് മാത്രം ചെയ്തിട്ട് അവിടെ വെക്കും അപ്പോൾ തെറ്റാണ് ആ കോസെക്സ് കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്തോളാം അപ്പോൾ ഇവിടെ എന്ത് വരും സൈൻ റേസ് ടു എൻ എഴുതാലേ നമുക്ക് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ റേസ് ടു എൻ എക്സ് എന്ന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കിട്ടി സൈൻ റേസ് ടു എൻ എക്സ് മൈനസ് ഇവിടെ എന്തുണ്ട് എക്സ് ഇൻ ടു എൻ ഇൻറ്റു അല്ലെ അപ്പൊ നമുക്ക് എൻ എക്സ് സൈൻ റേസ് ടു എൻ മൈനസ് വൺ എക്സ് കോസെക്സ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു ടു എൻ എക്സ് അപ്പം ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇത് ഇത് ഫസ്റ്റ് ടേമ് ഇത് സെക്കൻഡ് ടേമോ അല്ലേ രണ്ടെണ്ണത്തിലും സൈൻ റേസ് ടു ഇവിടെ എൻ ഉണ്ട് പക്ഷെ ഇവിടെ എൻ മൈനസ് വൺ ഉള്ളു അപ്പം ആ സൈൻ റേസ് ടു എൻ മൈനസ് വൺ എക്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കോമൺ ആയിട്ട് എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട് ഒരു സൈൻ എക്സ് ഉണ്ടാവൂല്ലേ ഒരു സൈൻ എക്സ് ഉണ്ട് ബാക്കി ഇവിടെ എന്തുണ്ട് എൻ എക്സ് സൈൻ റേസ് ടു എൻ മൈനസ് വൺ എക്സ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു ബാക്കി കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു എൻ എക്സ് അപ്പൊ ഇനി നോക്കിയ ഇവിടെ സൈനിന്റെ പവർ എൻ മൈനസ് വണ്ണും ഇവിടെ സൈനിന്റെ പവർ ടു എൻ ആണ് അപ്പൊ അതൊന്ന് നമുക്കൊന്ന് പവർ ഒന്ന് എന്ത് ചെയ്യാം ഇതിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുമ്പോ എന്താകും അത് ടു എൻ മൈനസ് എൻ പ്ലസ് വണ് വരും അല്ലെ ഈ എൻ മൈനസ് വണ് ഇവിടേക്ക് വരുമ്പോൾ എന്തായി നെഗറ്റീവ് പവർ വരും അതായത് മൈനസ് എൻ മൈനസ് മൈനസ് ഓഫ് എൻ മൈനസ് വൺ അപ്പൊ ഞാൻ മൈനസ് രണ്ടിന് കൊടുത്തപ്പോഴാണ് മൈനസ് എൻ മൈനസ് വണ് പ്ലസ് വണ് ആയത് കേട്ടോ അപ്പൊ ടു എൻ മൈനസ് എൻ എന്തായി എൻ എൻ പ്ലസ് വൺ ആയി നമ്മൾ ഈ സാധനം നമ്മൾ ഈ താഴത്തേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കാരണം രണ്ടും ഒന്നാണല്ലോ സൈനിന്റെ പവർ തന്നെ നമ്മളിപ്പം ഒരു എക്സ് സ്ക്വയറും താഴെ ഒരു എക്സ് റേസ്റ്റു ഫോറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും ഈ എക്സ് സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരുല്ലേ അപ്പോൾ എക്സ് റേസ് ടു ഫോർ മൈനസ് ടു അല്ലേ ഈ ടു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ടു അതേപോലെ എൻ മൈനസ് വൺ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓഫ് എൻ മൈനസ് വൺ ആ മൈനസ് രണ്ടിനും കൊടുക്കുമ്പോൾ മൈനസ് എൻ പ്ലസ് വൺ അപ്പോൾ അതെന്തായി നമ്മളവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എൻ പ്ലസ് വൺ ആയി അപ്പോൾ ഡിനോമിനേറ്റർ അല്ല ന്യൂമറേറ്റർ നമുക്ക് സൈൻ എക്സ് മൈനസ് എൻ എക്സ് കോസ് എക്സ് വരും ഡിനോമിനേറ്ററിലെ സൈനിന്റെ പവർ ഇപ്പോൾ എന്തായി സയൻ റേസ് ടു എൻ പ്ലസ് വൺ എക്സ് എന്നായി അപ്പം നമ്മൾ അങ്ങനെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അപ്പം ഇതോടുകൂടി നമ്മുടെ മിസലേനിയസ് എക്സസൈസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലൊരു ക്യുക്ക് റീക്യാപ്പ് മാത്രമേ ബാക്കിയുള്ളത് അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പഠിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്വിക്ക് റീക്യാപ്പുമായിട്ട് കാണാം താങ്ക്